ഞാൻ ഡോക്ടറെ എടുത്തായിരുന്നു ഞാൻ ആദ്യമായി ഡ്രൈവറായിട്ട് ജോലിക്ക് കയറുന്നത്. ഏകദേശം പണ്ട് മുതലേ തന്നെ എനിക്ക് ഡ്രൈവിങ്ങിനോട് ഭയങ്കര രീതിയിലുള്ള ക്രേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടി ഓടിക്കാൻ ത്രില്ലുള്ള കാര്യം എൻ്റെ വീടിനടുത്തുള്ള ഫ്രണ്ട്സിനും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അറിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പുറത്തു പോയി വരുന്ന സമയത്തായിരുന്നു ഗോപാലൻ ചേട്ടനെ കാണുന്നത്. ഗോപാലൻ ചേട്ടൻ എന്ന് പറയുന്നത് റീന ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ അറ്റൻഡറായിരുന്നു. ചേട്ടൻ്റെ വീട് എൻ്റെ വീടിനടുത്ത് നിന്ന് കുറച്ച് ദൂരെ മാറിയായിരുന്നു. ഗോപാലൻ ചേട്ടൻ എന്ന് പറയുന്നത് നാട്ടിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അത്യാവശ്യം എല്ലാവരുമായിട്ടും നല്ല കണക്ഷനും നല്ല രീതിയിലുള്ളൊരു മനുഷ്യനും തന്നെയായിരുന്നു. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഹോൾഡുള്ളതിൻ്റെ പേരിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്നുള്ളവരെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടുകാരോടൊക്കെ ഒരു പറയാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ജോലി വേക്കൻസി വന്നിട്ടുണ്ടെന്ന് പറയാനായിരുന്നു ചേട്ടൻ എന്നോട് നിൽക്കാൻ പറഞ്ഞത്. എന്തായാലും നിനക്ക് ഡ്രൈവിങ്ങിനോടൊക്കെ വലിയ കമ്പമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും നിന്നെ ആ ഒരു ജോലി ഏൽപ്പിച്ചാൽ നീ അത് ഏറ്റെടുക്കുമെന്നായിരുന്നു പുള്ളി എന്നോട് ചോദിച്ചത്. എന്താണെന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചു. ചേട്ടൻ ചേട്ടൻ്റെ രീതിക്ക് പറഞ്ഞു, എന്തായാലും നിനക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടായ പണിയൊന്നും ഉണ്ടാവില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു റീന. റീന ഡോക്ടർക്ക് ഇവിടെ അധികം പരിചയമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ തന്നെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ഡ്രൈവറെ അവർ തിരക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്തായിരുന്നു കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് വിശ്വസ്തനായിട്ട് ഒരാളായിരുന്നു അവർക്ക് ആവശ്യവും. എന്തായാലും അവരെന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന മുഖം നിൻ്റെ ആയിരുന്നു. നിനക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിന്നോട് ചോദിച്ചിട്ട് അഭിപ്രായം എന്താണെന്ന് കരുതി ഞാൻ ഡോക്ടറെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചായിരുന്നു നിന്നോട് നിൽക്കാൻ പറഞ്ഞത്. അങ്ങനെ എന്തായിരുന്നു നിൻ്റെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നീ എന്നോട് പറയണം. അങ്ങനെ ചേട്ടൻ പറഞ്ഞത് ഞാൻ വീട്ടിൽ പോയി കൂടുതൽ ആലോചിച്ചു. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിലും ഭേദം എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാമെന്ന് ഞാൻ കരുതി. ഡോക്ടർമാരൊക്കെ അതിൻ്റെ പേരിൽ തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള വണ്ടികൾ ഓടിക്കാനുള്ള ചാൻസ് കിട്ടുമെന്ന് കരുതി ഞാൻ ചേട്ടനെ വിളിച്ചു ഓക്കെ പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ റീന ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം പ്രായമുള്ളൊരു ഡോക്ടറായിരിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത്. പിന്നെ അന്നത്തെ രാത്രി കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ ഞാൻ ഗോപാലൻ ചേട്ടനെ വിളിച്ച് ഉള്ള കാര്യം സംസാരിച്ചു. ചേട്ടൻ ഇന്നലെ പറഞ്ഞ ആ ഡ്രൈവറുടെ ജോലിക്ക് എനിക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ചേട്ടൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് സംസാരിച്ചിട്ട് എന്നെ വിളിക്കാമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഒരു 12:30 നേരത്ത് എനിക്കൊരു പരിചയമില്ലാത്ത നമ്പർ ചെയ്യുന്ന ഒരു കോള് വരുന്നത് ഞാൻ കണ്ടു. അത് റീന ഡോക്ടറായിരുന്നു എന്നെ വിളിച്ചത്. ഗോപാലചേട്ടൻ നമ്പർ കൊടുത്തതിന് ശേഷം ആയിരുന്നു ഡോക്ടർ എന്നെ വിളിച്ചത്. അതിനോട് ആദ്യമായിട്ട് ചോദിച്ചത് ഗോപാലൻ പറഞ്ഞ സുജിത്തല്ലേ, തന്നെ നമ്പർ എനിക്ക് ഗോപാലൻ തന്നിട്ട് വിളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ എന്നോട് പറഞ്ഞത്. എന്തായാലും ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വശമല്ലെന്നായിരുന്നു ചോദിച്ചത്. ഡോക്ടർ അങ്ങനെ കുറച്ച് നേരം എന്നോട് സംസാരിച്ചതിന് ശേഷം നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഗോപാലൻ ചേട്ടൻ്റെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി. ചേട്ടൻ്റെ കൂടെ ഞാൻ ഡോക്ടറുടെ റൂമിലേക്ക് കയറി. ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഞാൻ അടിമുടി ഞെട്ടിയിരുന്നു. റീന ഡോക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഏകദേശം പ്രായം എക്സ്പെക്ട് ചെയ്തിരുന്നു. ഒരു 10-30 വയസ്സോളം പ്രായം വരുന്നുണ്ടെങ്കിലും ഡോക്ടറുടെ ചർമ്മം കണ്ടാൽ അത്രയും പ്രായം തോന്നിക്കില്ലായിരുന്നു. ഡോക്ടർക്ക് 1-ലോ 2-ലോ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഡോക്ടറുടെ ഹസ്ബൻഡും കാര്യങ്ങളെല്ലാവരും USAയിലോ മറ്റോ ആയിരുന്നു. അങ്ങനെ ഇവിടെ വെച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായാലും ഗോപാലഞ്ചേട്ടനെ കൂടി പോയി വീടും കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കാനും ഓടിക്കാൻ പോകുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോളുന്നതായിരുന്നു പറഞ്ഞത്. അങ്ങനെ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് തന്നെ ഞാൻ ചേട്ടനെയും കൂട്ടി ഡോക്ടറുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം 1-2 കിലോമീറ്റർ ദൂരെ മാറിയായിരുന്നു ഡോക്ടറുടെ വീട്. വീടാണെന്നുണ്ടെങ്കിൽ ഒരു ഗമണ്ണ വീട് തന്നെയായിരുന്നു. ഡോക്ടറുടെ വീട് തന്നെ ആയിരുന്നില്ല. ഇവർ പുറത്തുനിന്ന് എവിടെ നിന്നോ വന്ന് ഇവിടെ ജോലി ചെയ്യുന്നായിരുന്നു. അത്യാവശ്യം റെൻ്റ് കൊടുക്കുന്ന സ്ഥലം നോക്കി വീടെടുത്തായിരിക്കണം. വീടിൻ്റെ പോർച്ചിലേക്ക് നോക്കിയപ്പോഴായിരുന്നു ഞാൻ ശരിക്കും ഞെട്ടിയത്. എൻ്റെ ജീവിതത്തിൽ ഓടിക്കാൻ പറ്റാത്ത കാറായിരുന്നു അവിടെ ഞാൻ കണ്ടത്. BMW ആയിരുന്നു ഡോക്ടറുടെ വണ്ടി. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ എനിക്ക് മുന്നേ ക്രേസായിരുന്നതുകൊണ്ട് തന്നെ ആ വണ്ടി കണ്ടപ്പോൾ തന്നെ ഡോക്ടറേക്കാൾ കൂടുതൽ ഇഷ്ടമായത് എനിക്ക് വണ്ടിയോടായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് ശമ്പളമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഞാൻ ജോലിക്ക് നിൽക്കാനുള്ള മൈൻഡായിരുന്നു. എന്തായാലും വണ്ടി ഓടിക്കാൻ എനിക്ക് അത്രയ്ക്ക് ക്രേസായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഡോക്ടർ പറഞ്ഞ അപേക്ഷിച്ച് രാവിലെ തന്നെ ഡോക്ടറുടെ വീട്ടിലേക്ക് എത്തി. രാവിലെ തന്നെ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ഡോക്ടറുടെ കുട്ടിയും സ്കൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടി നിൽക്കുകയായിരുന്നു. കുട്ടിയെ ഒരുക്കി ഇറക്കിയതിന് ശേഷം ഡോക്ടർ എനിക്ക് കുറച്ച് നേരം സമയം തരണമെന്ന് എന്നോട് പറഞ്ഞു. എന്തായാലും അകത്ത് കയറിയിരിക്കാൻ ഡോക്ടർ എന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പുറത്തെ കസാരയിലായിരുന്നു ഇരുന്നിരുന്നത്. എന്തായാലും പുറത്ത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ എനിക്ക് ന്യൂസ് പേപ്പറും ഒരു ഗ്ലാസ് ചായയും തന്നു. ഞാൻ അതൊക്കെ കുടിച്ച് പതുക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഡോക്ടർ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് വന്നു. കാർ എടുത്തോളാൻ പറഞ്ഞ് കീയൻ്റെ കയ്യിൽ തന്നിരുന്നു. എന്തായാലും കാർ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റും തന്നെ ഞാൻ ഡോക്ടറെ ഇരുത്തി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും ഓടിക്കുന്നതൊക്കെ കുറച്ച് കാണാൻ വേണ്ടി തന്നെ കുറച്ച് അപ്പുറത്തു കൂടെ വളഞ്ഞുള്ളൊരു വഴിയിലൂടെ പോയാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായാലും ഞാൻ ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് ബോധ്യപ്പെട്ടെന്നാണ് തോന്നുന്നത്. കറക്റ്റ് സമയത്തിന് തന്നെ ഡോക്ടർ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നു. എന്തായാലും കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞ് ഒരു 4:45 ആകുമ്പോഴേക്കും തിരിച്ചിറങ്ങുമായിരുന്നു. ആ ഇറങ്ങുന്ന സമയത്ത് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നാൽ മതി.
എന്തായാലും ഇതിനിടയിൽ ഒരു 3:30 ആകുമ്പോൾ കുട്ടിയെ ഒന്ന് പോയി സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം, അത് തന്നെ ആയിരിക്കും നിൻ്റെ ജോലി എന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചാർട്ട് ചെയ്ത പോലെ നിന്നെ അറിയിക്കാമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള പണിയൊന്നും വേണ്ട എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നീ ടെൻഷനൊന്നും അടിക്കണ്ട, നിനക്ക് അത്യാവശ്യം ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുമെന്നും പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുവന്നാക്കി ബാക്കിയുള്ള സമയത്തൊക്കെ നിനക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിൻ്റെ കാര്യങ്ങൾക്കായി പോകാനും ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഡോക്ടറുടെ ഒരു നേച്ചർ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരാഴ്ച പോയത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഡോക്ടറാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം ഒരു അനിയനെ പോലെ തന്നെയായിരുന്നു എന്നെ കണ്ടിരുന്നത്. കമ്പനി സംസാരം തന്നെയായിരുന്നു. പിന്നെ ഡോക്ടറുടെ ആ മകനെ എനിക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു ഇഷ്ടം തന്നെയായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ കുസൃതിയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ആക്റ്റീവായിട്ടുള്ള കുട്ടി തന്നെയായിരുന്നു. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചെക്കൻ കാറിലിരുന്ന് ഓരോരോ കോപ്പറേറ്റീവ് കാണിക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും എല്ലാത്തിനും സംശയമായിരുന്നു. എൻ്റെ അടുത്ത് ഇടയ്ക്കിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറയാറുണ്ടായിരുന്നു. ഇടയ്ക്കിട്ട് സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ അവനെയും കൊണ്ട് വല്ല ഐസ്ക്രീം പാർലറിലൊക്കെ കയറാറുണ്ടായിരുന്നു. അതെല്ലാം ഡോക്ടർക്ക് അറിയുന്ന കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഡോക്ടറും ഞാനും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കമ്പനിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ശനിയാഴ്ച ഒരു രാത്രിയായ സമയത്ത് ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു. ആ സമയം എനിക്ക് ഫോണെടുക്കാൻ പറ്റിയിരുന്നില്ല. തിരിച്ച് ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ ഉടനടി തന്നെ ഫോണെടുത്തിരുന്നു. നാളെ ഞായറാഴ്ച ആയിട്ട് നിനക്കെന്താ പരിപാടി എന്നായിരുന്നു എടുത്തവാക്കി ഡോക്ടർ എന്നോട് ചോദിച്ചത്. പരിപാടി ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ആയിട്ടില്ല, ഫ്രണ്ട്സായിട്ട് ചിലപ്പോൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കുഴപ്പമില്ല, അതുപോലെ നടക്കട്ടെ എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു, അത് സാരമില്ല ഡോക്ടർ, ഡോക്ടർ എന്താ വിളിച്ചതെന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു. എന്തായാലും നാളെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരുടെ ആയിട്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു, പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്കൊന്ന് വരാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. കയറിയിട്ട് ഒരാഴ്ച ആയതിൻ്റെ പേരിൽ തന്നെ നോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നാളെ എന്തായാലും നമുക്ക് പോകാമെന്ന് ഞാൻ ഡോക്ടറോട് വാക്ക് പറഞ്ഞു. അങ്ങനെ എന്തായാലും രാവിലെ തന്നെ ഇറങ്ങണമെന്നും അവരൊരു 10:30 ആകുമ്പോഴേക്ക് എത്തുമെന്നും പറഞ്ഞു. ഞാൻ എന്തായാലും രാവിലെ ഒരു 10 മണിക്ക് മുന്നേ ഡോക്ടറുടെ അടുത്തേക്ക് വരാമെന്നും പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡിയാക്കിക്കൊണ്ട് ഞാൻ രാവിലെ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് നീങ്ങി. എന്തായാലും ഡോക്ടർ പറഞ്ഞതനുസരിച്ച് തന്നെ ഒരു 11:30 ആകുമ്പോഴേക്കും അവിടേക്ക് എത്താമെന്ന് പറഞ്ഞു. അവർ വരുന്ന ഹോട്ടലും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇവിടുന്ന് ഏകദേശം എന്തോരം ദൂരം വരുമെന്നും ഡോക്ടർ എന്നോട് ചോദിച്ചു. ഞാൻ ആ സമയം ചാർട്ട് ചെയ്തുകൊണ്ട് ഡോക്ടറോട് ഇത്ര സമയത്ത് ഇറങ്ങിയാൽ ഇന്ന സമയത്ത് അവിടേക്ക് എത്താമെന്ന് ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളങ്ങോട്ട് രണ്ടുപേരും കൂടി യാത്ര തിരിച്ചു. ഏത് ഹോട്ടലാണെന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഹോട്ടലിൻ്റെ പേരെന്നോട് പറഞ്ഞു. അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള VIP ഹോട്ടൽ തന്നെയായിരുന്നു. അവിടേക്ക് കയറുമ്പോൾ തന്നെ എൻ്റെ കിളിവാറിയിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഓരോരോ കാര്യങ്ങൾക്ക് ചെന്നപ്പോഴേക്കും എനിക്കൊരു ചെറിയൊരു നാണക്കേട് പോലെ എനിക്ക് തോന്നി. അങ്ങനെ എന്തായാലും ഡോക്ടർ എന്നെ ഒരു അംഗത്തെ പോലെ തന്നെ ക്ഷണിച്ച് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി അവരുടെ റൂമിലേക്ക് എന്നെ ക്ഷണിപ്പിച്ചിരുന്നു.